Hello guys, welcome to Zoo Talk. Characteristic features of phylum Annelida. Phylum Annelida the members are popularly called segmented or ringed worms. Adu endukondanu vachale ivarde body le iduvale ring like structures kaanan pattum. Adukondana ivarde members are segmented or ringed worms nu parayunnathu. So first salient feature aanu bilateral symmetrical metamerically segmented and vermiform body. Bilaterally symmetrical nanchale a plane passing through the center divide the organisms into two equal halves. So ivarde body lude oru plane pass edu poi kaynale ivarde body ne two equal halves aakite divide cheyan pattu adana bilaterally symmetrical. Annelidate members metamerism kaanikkum adayathu ivarku externalum adu pole internalum divisions kaanikkum. Phylum Annelidale ഒരു മെമ്പർ ആണ് നീരിസ്. സോ നീരിസിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റിനെ പറയുന്നതാണ് പെരിസ്റ്റോമിയം, ലാസ്റ്റ് സെഗ്മെൻറ്റ് പറയുന്നതാണ് പൈജീഡിയം. പെരിസ്റ്റോമിയം എന്ന് വെച്ചാൽ ഇവരുടെ ഓറൽ സെഗ്മെൻ്റ് ആണ്, അതുപോലെ പൈജീഡിയം എന്ന് വെച്ചാൽ ഇവരുടെ ഏനൽ സെഗ്മെൻ്റ് ആണ്. ഇനി ഇവർ എക്സിബിറ്റ് ചെയ്യുക ഒരു ടീലോബ്ലാസ്റ്റിക് ഗ്രോത്ത് ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ സക്സസീവ് ആയിട്ടുള്ള ഒരു പുതിയ പുതിയ സെഗ്മെൻറ്റ്സ് ഇവരുടെ ഏനൽ അതായത് പൈജീഡിയം സെഗ്മെൻ്റ് ഉണ്ടല്ലോ അവിടെ അവിടെ നിന്ന് പുതിയ പുതിയ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് അവർ ഫുൾ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക, അതായത് അവർ ഗ്രോത്ത് ഫോം ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്രോത്തിനെ പറയുന്നതാണ് ടീലോബ്ലാസ്റ്റിക് ഗ്രോത്ത്. നെക്സ്റ്റ് സാലിൻ ഫീച്ചറാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി ക്യൂട്ടിക്കുല കവറിങ് സീറ്റ. ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി എന്ന് വെച്ചാൽ എന്താ, അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ത്രീ ലെയേഴ്സ് കൊണ്ടാണ്. ഫസ്റ്റ് ലെയർ ഈസ് കോൾഡ് എപ്പിഡർമിസ്, മീസോഡർമിസ് ആൻഡ് എൻഡോഡർമിസ്. ഫൈലം അനലിഡയുടെ മെമ്പേഴ്സിൻ്റെ ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് തിൻ ക്യൂട്ടിക്കിൾ വെച്ചിട്ടാണ്. ഈ ക്യൂട്ടിക്കിൾ എവിടുന്ന സെക്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എപ്പിഡർമിസ് ആണ് ഈ തിൻ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുക. ഈ എപ്പിഡർമിസിൽ നമുക്ക് കാണാം ഒരു റോഡ് അല്ലെങ്കിൽ ബ്രിസ്റ്റിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. സോ അതിനെ പറയുന്നതാണ് സീറ്റ ഓർ കീറ്റ. ഇപ്പോൾ ഈ നീരിസിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് സീറ്റ. ഇത് അവരെ അവർക്ക് ലോക്കോമോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഈ കീറ്റ ഫോം ചെയ്തേക്കണത് ബീറ്റ കൈറ്റിൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് സാലിയൻ ഫീച്ചറാണ് ഡെർമോ മസ്കുലർ ബോഡി വോൾ ആൻഡ് ഗട്ട് വോൾ. ഫൈലം അനലിഡയുടെ മെമ്പേഴ്സിനെ സർക്കുലറും അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും കാണാൻ പറ്റും. ഇതുപോലത്തെ സർക്കുലർ ആയിട്ടുള്ള മസിൽസും അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും കാണാൻ പറ്റും. അത് അവരുടെ ബോഡി വോളിലും അതുപോലെ ഗട്ട് വോളിലും പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് സാലിൻ ഫീച്ചറാണ് പെരിവിസറൽ ക്യാവിറ്റി ഈസ് ട്രൂ സീലോം. അതായത് പെരിവിസറൽ സീലോം എന്ന് വെച്ചാൽ എന്താ, ഇവരുടെ ബോഡി വോളിനും അതുപോലെ ഗട്ട് വോളിനും ഇടയ്ക്ക് ഒരു സീലോം കാണാൻ പറ്റും. അതിനെ പറയുന്നതാണ് പെരിവിസറൽ സീലോം. പെരിവിസൽ ക്യാവിറ്റി ഫിൽഡ് വിത്ത് സീലോമിക് ഫ്ലൂയിഡ്. ഇവരുടെ പെരിവിസൽ ക്യാവിറ്റിയിൽ സീലോമിക് ഫ്ലൂയിഡ് കാണാൻ പറ്റും. ഈ സീലോമിക് ഫ്ലൂയിഡിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇവരൊരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡാണ്, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് അതൊക്കെ ഹെൽപ്പ് ചെയ്യണം. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഈ സീലോമിക് ഫ്ലൂയിഡാണ്. അതുപോലെ തന്നെ ഇവരൊരു ഫ്ലൂയിഡ് സ്കെലിറ്റനായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ട് ചെയ്യും, ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കും. അതുപോലെ ഈ സീലോമിക് ഫ്ലൂയിഡ് ഈ ഇവരുടെ ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കും. ഇനി ഈ സീലോമിക് ഫ്ലൂയിഡിൽ കുറേ വാണ്ടറിങ് അമീബോയിഡ് സെൽസ് കാണാൻ പറ്റും. അതിനെ പറയേണ്ടതാണ് സീലാമോസൈറ്റ്സ്. നെക്സ്റ്റ് സാലിയൻ ഫീച്ചറാണ് സ്ട്രെയിറ്റ് ആൻഡ് കംപ്ലീറ്റ് എലിമെൻ്ററി കനൽ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് അനലിഡ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്, അതുപോലെ അൺകോയിൽഡ് ആണ്. എക്സ്റ്റെൻഡിങ് ഫ്രം മൗത്ത് ടു എ എൻ എസ് വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ്. അതിൽ കോയിലിംഗ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്യൂബാണ് എലിമെൻ്ററി കനൽ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സാലിൻ ഫീച്ചറാണ് സെഗ്മെൻ്റലി പെയർഡ് മെറ്റാനെഫ്രീഡിയ. അനലിഡൻ്റെ എക്സ്ക്രീഷനെ സഹായിക്കാനായി, അതായത് എക്സ്ക്രീറ്ററി ഓർഗനാണ് മെറ്റാനെഫ്രീഡിയ. ഈ മെറ്റാനെഫ്രീഡിയയ്ക്ക് രണ്ട് ഓപ്പണിങ്സ് കാണാൻ പറ്റും, എക്സ്റ്റേണലും അതുപോലെ ഇൻറ്റേർണൽ ഓപ്പണിങ്സ് കാണാൻ പറ്റും. ഈ എക്സ്റ്റേണൽ ഓപ്പണിങ്സിനെ പറയുന്നതാണ്, അതായത് മെറ്റാനെഫ്രീഡിയ ഓപ്പൺസ് ടു ഔട്ട്സൈഡ് ബൈ നെഫ്രീ. അവർ പുറത്തോട്ട് ഓപ്പൺ ചെയ്തേക്കുന്നത് നെഫ്രീഡിയോ സ്പോർ വഴിയും, അതുപോലെ തന്നെ അവർ ഇൻറ്റേർണലി സീലോമത്തേക്ക് ഓപ്പൺ ചെയ്തേക്കുന്നത് നെഫ്രോസ്റ്റോം എന്നുള്ള ഓപ്പണിംഗ് വഴിയാണ്. നെക്സ്റ്റ് സാലിയൻ ഫീച്ചറാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വിത്തൗട്ട് സ്പെഷ്യലൈസ്ഡ് ഹാർട്ട്.
ഇവർക്ക് ഒരു ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ആബ്സെൻ്റ് ആണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുക ബ്ലഡ് വെസൽസിൽ കൂടെയാണ്, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ കൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെന്നെ ക്ലോസ് ടൈപ്പ് ഓഫ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്, വിത്തൗട്ട് സ്പെഷ്യലൈസ്ഡ് ഹാർട്ട്. ഇവരുടെ ബ്ലഡ് എന്ന് പറയുന്നത് റെഡ് കളറാണ്. ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് പ്ലാസ്മ. നെക്സ്റ്റ് സാലിൻ ഫീച്ചർ ആണ് സർക്കം മെസെൻട്രിക് നെർവ് റിംഗ് ആൻഡ് സെഗ്മെന്റലി ഗാംഗ്ലിയോണേറ്റഡ് നെർവ് കോഡ്. അനലിഡയുടെ നെർവസ് സിസ്റ്റത്തിന് രണ്ട് മെയിൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഒന്ന് സർക്കും ഫാരിംഗൽ നെർവ് റിങ്ങും അല്ലെങ്കിൽ നെർവ് കോളറും, അതുപോലെ തന്നെ വെൻട്രൽ നെർവ് കോഡും. സോ ഇതാണ് അവരുടെ സർക്കും ഫാരിംഗൽ നെർവ് റിങ്ങും, ഇതാണ് അവരുടെ വെൻട്രൽ നെർവ് കോഡ്. ഇനി ഈ വെൻട്രൽ നെർവ് കോഡ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ പറഞ്ഞില്ലേ സെഗ്മെന്റലി ഗാംഗ്ലിയോണേറ്റഡ് വെൻട്രൽ നെർവ് കോഡ് എന്ന് വെച്ചാൽ ഈ വെൻട്രൽ നെർവ് കോഡാണിത്. അപ്പോൾ ഈ വെൻട്രൽ നെർവ് കോഡിൽ ഇതുപോലെ ഡോട്ട് ഡോട്ട് കാണിച്ചിരിക്കുന്നതാണ് ഗാംഗ്ലിയ. സോ ഈ ഗാംഗ്ലിയസ് എങ്ങനെ അറേഞ്ച് ചെയ്തത്, സെഗ്മെന്റലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു ഗാംഗ്ലിയോ ഇവിടെ ഒരു ഗാംഗ്ലിയോ ഇവിടെ ഒരു ഗാംഗ്ലിയോ, അങ്ങനെ സെഗ്മെന്റലി അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് സെഗ്മെന്റലി ഗാംഗ്ലിയോണേറ്റഡ് വെൻട്രൽ നെർവ് കോഡ് എന്ന് പറയുന്നത്. അവരുടെ നെർവ് റിംഗ് എടുത്ത് നോക്കുമ്പോൾ ഇതാണ് അവരുടെ നെർവ് റിംഗ്, ഒരു റിംഗ് പോലത്തെ സ്ട്രക്ചർ. ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് സൂപ്ര ഫാരിങ്കൽ ഗാംഗ്ലിയ. ഈ ഒരു ഡോട്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതിനെ ബ്രെയിൻ എന്നും പറയും കേട്ടോ, സൂപ്ര ഫാരിങ്കൽ ഗാംഗ്ലിയ. പിന്നെ അതുപോലെ തന്നെ ഒരു പെയർ ഓഫ് എന്താ സബ് ഫാരിങ്കൽ ഗാംഗ്ലിയ, ഇതാണ് അവരുടെ സബ് ഫാരിങ്കൽ ഗാംഗ്ലിയ. ഇനി ഈ രണ്ട് ഗാംഗ്ലിയനെയും കണക്ട് ചെയ്തിട്ട് ഒരു കണക്റ്റീവ്സ് ഉണ്ട്, ഇതാണ് അതിന് പറയുന്നതാണ് സർക്കും ഫാരിങ്കൽ കണക്റ്റീവ്സ്, ഇതാണ് അവരുടെ സർക്കും ഫാരിങ്കൽ കണക്റ്റീവ്സ്. സോ ഇതാണ് അനലിഡയുടെ നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് സൈലന്റ് ഫീച്ചറാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഇൻവോൾവ് ട്രോക്കോഫോർ ലാർവ. റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ ഇൻ മോസ്റ്റ് കേസസ് ആൻഡ് അസെക്ഷൽ ഇൻ സം, അതായത് അനലിഡയുടെ മെമ്പേഴ്സിൻ്റെ ഒട്ടുമിക്ക ജീവികളും സെക്ഷൽ റീപ്രൊഡക്ഷനാണ് കാണിക്കുന്നത്, അതുപോലെ കുറച്ച് ജീവികൾ മാത്രമേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുള്ളൂ. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ് പാരറ്റോമി, സ്റ്റോളനൈസേഷൻ, അതുവഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുക. ഫ്രാഗ്മെൻറ്റേഷനും ബഡ്ഡിങ്ങും നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷേ പാരറ്റോമി എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം അതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പാർട്ട് ലോസ്റ്റ് ആവുക സ്പ്ലിറ്റ് ആവുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാർട്ട് നേരെ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും, അതാണ് പാരറ്റോമി. ഇനി സ്റ്റോളനൈസേഷൻ എന്ന് വെച്ചാൽ ഇവരുടെ അതായത് പാരൻ്റ് ഓർഗാനിലെ ഒരു സ്റ്റോൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യും, ആ ഒരു സ്ട്രക്ചർ നേരെ ഒരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യും, അതാണ് സ്റ്റോളനൈസേഷനും പാരറ്റോമി. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഒന്നെങ്കിൽ ഗോണോകോറിക്കും അല്ലെങ്കിൽ ഹെർമോപ്രൊഡൈറ്റ്സ് ആണ് കാണിക്കുക. ഗോണോകോറിക് എന്ന് വെച്ചാൽ എന്താ, അവരുടെ സെക്സസ് സെപ്പറേറ്റ് ആവും. ഹെർമോപ്രൊഡൈറ്റ്സ് എന്ന് വെച്ചാൽ സെക്സസ് യൂണൈറ്റ് ആയിട്ടാവും ഇരിക്കുക. സാധാരണ ഗാമേറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് മാറുന്നു, അതിന് പറയുന്നതാണ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു അതായത് ഗാമേറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ഒരു ലാർവൽ ഫോമിലേക്ക് മാറുന്നു, എന്നിട്ട് ഈ ലാർവൽ ഫോമാണ് ഒരു ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്. സോ ഇതിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇവിടെ ഫോം ചെയ്യുന്ന ലാർവയുടെ പേരാണ് ട്രോക്കോഫോർ ലാർവ. ഇതൊരു ഫ്രീ സ്വിമ്മിങ്ങും അതുപോലെ തന്നെ പെലാജിക് ആയിട്ടുള്ള ഒരു ലാർവയാണ്.